2019 ആഡ് 3 വരുന്നു പറഞ്ഞില്ലേ, എവിടെ ആഡ് 3? 2023 ആയില്ലേ ചോദിക്കും. വിതിൻ മാനുവൽ തോമസിനോട് ചോദിക്കണം, അയാൾ കഥ എഴുതുകയാണ്. അയാളുടെ കഥയ്ക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ചട്ടമ്പി നാടി നിന്ന് ദശമൂലം ദാമു എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇപ്പൊ വരാൻ പോവാണ്. അതുപോലെ സർബത്ത് ഷമീർ എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രോട്ടഗോണിസ്റ്റ് ആക്കിക്കൊണ്ട് ഒരു മൂവി ഇനി വരുന്നത്. ഞങ്ങൾ അത് പൊളിക്കില്ല, ആ ഫ്രാഞ്ചൈസി ഒരാൾ വെളിയിൽ പോയാൽ ആ ഫ്രാഞ്ചൈസി പൊളിക്കും. അത് ഉണ്ടാവും എന്നുള്ള ഹോപ്പിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ബിക്കോസ് താടിത്രി ഉണ്ടാവും, ബിക്കോസ് എനിക്കറിയാം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്, സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്നില്ല. അത് ഇതിന്റെ നമ്മൾ ഹാവ് ടു ഗിവ് ദാറ്റ് സ്പേസ്, വി ഓൾ ഹാവ് ടു. അപ്പം പുള്ളി അത് എഴുതി തീർക്കും എന്നെങ്കിലും എന്നെങ്കിലും ആടിത്തിരി വരും. അതുകൊണ്ട് ആ ഫ്രാഞ്ചൈസി പലരും വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ തരുമോ, ഇപ്പം എൻ്റെ അടുത്ത് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഞങ്ങൾ വിനായകനെ ഡൂഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തോട്ടെ. സി അത് ആ ഫ്രാഞ്ചൈസ് അതങ്ങനെ പൊളിക്കാൻ, ആ ഒരു ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ അത് അതിനൊരു വില ഉണ്ടാവില്ല. ദശമൂലം ദാമു എന്ന് പറഞ്ഞ കഥാപാത്രം, അത് ഷാഫി സാർ എനിക്ക് തോന്നുന്നു അത് കുറെ നാളായിട്ട് അതിനൊരു സെൻട്രൽ ക്യാരക്ടറാക്കാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്, അവരെ തന്നെ ചെയ്യുന്ന. നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആറ് ആൾക്കാർ, അവരെ വെച്ചിട്ട് ചേട്ടൻ ഒരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് തരം സിനിമയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ വിചാരിക്കുന്ന കഥാപാത്രം എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മുടെ സ്വന്തം മമ്മൂക്ക. അല്ല, മമ്മൂക്കനെ വെച്ചിട്ട് എനിക്ക് മമ്മൂക്കയുടെ ഹ്യൂമർ സിനിമകൾ, പണ്ടത്തെ ക്ലാസിക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നും കോട്ടയം കുഞ്ഞച്ചൻ, അതുകൊണ്ടാണ് അതിന്റെ റൈറ്റ്സ് വാങ്ങിച്ചതും. അത് വീണ്ടും കോട്ടയം കുഞ്ഞച്ചൻ എന്ന കഥാപാത്രത്തിനെ തിരിച്ചുകൊണ്ടുവരണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിട്ടാണ് അതിന്റെ റൈറ്റ്സ് വാങ്ങിച്ചു. ഇപ്പോഴും റൈറ്റ്സ് കയറിക്കൊണ്ട് അതിന്റെ കഥകൾ ഡിസ്കസ് ചെയ്തത്. അപ്പം മമ്മൂക്കയുടെ ഒരു ഒരു ക്ലാസിക് ഹ്യൂമർ കഥാപാത്രം വീണ്ടും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് ഇപ്പോഴും ട്രൈ ചെയ്യണം. ലാലേട്ടന്റെ കൂടെ ഏത് ജോണർ ചെയ്താലും നമുക്ക് ഓക്കെയാണ്, ഇനി ഒരു പടം ചെയ്യണമെന്നേ ഉള്ളൂ. ജയനുമായിട്ട് ഇനി എന്ത് ജോണറാ ചേട്ടത്? ഞങ്ങൾക്കിടെ എല്ലാ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴും ഡാർലിംഗ് വല്ലതും കേട്ടോ, പുതിയ കൊല്ലം കേട്ടോ, ഡാർലിംഗ് പുതിയ കൊല്ലം കേട്ടോ, ഡാർലിംഗ് കേട്ടോ, അങ്ങനെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ സംസാരിക്കാം. അങ്ങനെ ഇപ്പൊ മങ്കിപ്പുഴന്റെ 5 സിനിമകൾ ആയി ജയനുമായിട്ട്. അപ്പം ഞങ്ങള് ആട് 3 വീണ്ടും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എന്റെയും ജയന്റെയും ഏറ്റവും വലിയ ആഗ്രഹം. ഞാനുമായിട്ട് അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അടികപ്പ്യാരെ കൂട്ടുമണി 2 ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മിസ്റ്റർ ധ്യാൻ ശ്രീനിവാസനാണ് അതിന്റെ എഴുത്ത് എന്നുള്ളത് വന്ന് പറഞ്ഞിട്ടുണ്ട്. കഥയും പറഞ്ഞു, കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി അദ്ദേഹം ഒന്ന് ഇരുന്ന് കിട്ടണം അതിന്റെ സ്ക്രീൻ പ്ലേയിലേക്ക്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാം കൂടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒബ്വിയസ്ലി AKK 2 ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. കൊണ്ടെവിടെങ്കിലും ചേട്ടനെ പൂട്ടിയിടേണ്ടി വരുമോ? ഞാൻ ചേട്ടൻ പാടാ, ഞാൻ ചേട്ടൻ ഇങ്ങനെ എല്ലായിടത്തും പരന്നു നടക്കുകയാണെന്ന്.